പ്രിയപ്പെട്ട കുട്ടികളെ, ഏവർക്കും മലയാളം ഓൺലൈൻ ക്ലാസ് തുടർ പ്രവർത്തനത്തിൻ്റെ പഠന സഹായിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പ്രവർത്തനം നാലാമതായി നൽകിയത് ഒരു പദസൂര്യൻ നിർമ്മിക്കാനുള്ളതായിരുന്നല്ലോ. കൃഷിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ ചേർത്ത് പദസൂര്യൻ പൂർത്തിയാക്കാം. അപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിളവ്, വിത്ത്, കർഷകൻ, കൊയ്ത്ത്, നിലം, വയൽ, കൃഷിപ്പാട്ട്, ഞാറ്, വളം, വെള്ളം, കലപ്പ, കറ്റ എന്നിങ്ങനെയുള്ള പദങ്ങൾ ചേർത്ത് നമുക്ക് പദസൂര്യൻ ഉണ്ടാക്കാം. നിങ്ങളുടെ മലയാളം നോട്ട്ബുക്കിൽ പദസൂര്യൻ വരച്ച് പദങ്ങൾ എഴുതി ടീച്ചർക്ക് അയച്ചു തരിക. അതിനുശേഷം ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ നൽകിയ അഞ്ചാമത്തെ പ്രവർത്തനം പഴയകാല കൃഷിയുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങൾ, പദങ്ങൾ കണ്ടെത്താൻ പറഞ്ഞിരുന്നുവല്ലോ. പണ്ട് കാലങ്ങളിൽ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് ഉപയോഗത്തിലുണ്ടായിരുന്ന പദങ്ങൾ നിങ്ങൾക്കറിയാമോ? വിറ്റേസ് ക്ലാസ്സിൽ അവ കണ്ടെത്താൻ ടീച്ചർ പറഞ്ഞിരുന്നില്ലേ? അതിൻ്റെ ഒരു പഠന സഹായിയായാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ കുട്ടികൾക്ക് വീഡിയോ പൗസ് ചെയ്തുകൊണ്ട് എഴുതിയെടുക്കാവുന്നതാണ്. കൃഷിപദങ്ങൾ പറഞ്ഞു തരട്ടെ? നോക്കിയേ. കണ്ടം, നിലം, വയൽ, പാടം, പുലം എന്നിവയൊക്കെ പണ്ടുകാലത്ത് പാടശേഖരത്തിന് പറയാൻ വേണ്ടി ഉപയോഗിച്ച പദങ്ങളാണ്. ഏതൊക്കെയാണ്? കണ്ടം, നിലം, വയൽ, പാടം, പുലം. ഇതിൽ പുലം എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ഈ വാക്കുകളൊക്കെ പാടശേഖരവുമായി ബന്ധപ്പെട്ട വാക്കുകളാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് നോക്കൂ. ചേറ്റുനിലം അല്ലെങ്കിൽ ചേറ്റില്ലം എന്നും പറയും. ചെളി കൂടിയ നിലത്തിനാണ് ചേറ്റുനിലം എന്ന് പറയുന്നത്. ഇനി അതുപോലെ ഏലകൾ. ഏലകൾ എന്നാൽ പാടശേഖരം എന്നാണ് അർത്ഥം. ഇനി അതേപോലെ തന്നെ പഴയകാല വിത്തിനങ്ങളുടെ പേരൊന്ന് നോക്കിയേ. രസകരമായ വാക്കുകളാണ്. മലഞ്ചേറാടി, തവളക്കണ്ണൻ, വെള്ളമുണ്ട, കുറ്റിച്ചേറാടി, ചമ്പാവ്, ആര്യൻ, തുളുനാടൻ, ആദിക്കിരാതി, ഞവര, ചടക്കുറുവ എന്നിവയൊക്കെ പഴയ കാലങ്ങളിൽ ഉപയോഗിച്ച വിത്തിനങ്ങളാണ്. ഓക്കെ, ഇനി നോക്കൂ. നാഞ്ചിൽ. നാഞ്ചിൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ? നാഞ്ചിൽ എന്ന് പറഞ്ഞാൽ കലപ്പ. കലപ്പ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, കലപ്പയുടെ മറ്റൊരു വാക്കാണ് നാഞ്ചിൽ. ഇനി നോക്കൂ. പല്ലിത്തടി. പല്ലിത്തടി എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കുട്ടികളെ, നിലം നിരപ്പാക്കാനുള്ള തടിയാണ് പല്ലിത്തടി. കാല, ഞാറ്റടി എന്ന് പറഞ്ഞാൽ ഞാറ് പാകാൻ തയ്യാറാക്കിയ നിലം എന്നാണ് അർത്ഥം. ഇനി നോക്കൂ. കുക്കിരിക്കട്ട. കുക്കിരിക്കട്ട എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കുക്കിരിക്കട്ട എന്ന് പറഞ്ഞാൽ ഞണ്ടോ മണ്ണിരയോ ഇളക്കിയിടുന്ന മണ്ണാണ്. ചിലപ്പോൾ കൃഷിയിടങ്ങളിൽ ഞണ്ടും മണ്ണിരയനെയൊക്കെ നിങ്ങൾ കാണാറില്ലേ? ഇത്തരത്തിൽ ഞണ്ടും മണ്ണിരയൊക്കെ ഇളക്കിയിടുന്ന മണ്ണിനാണ് പറയുന്ന പേരാണ് കുക്കിരിക്കട്ട. ഇനി നോക്കൂ. പാട്ട. കൊയ്യുന്ന നെല്ലിനെ അവിടെ തന്നെ കൂട്ടിയിടുന്നതിന് പറയുന്ന പേരാണ് പാട്ട.
അടുത്തത് നോക്കൂ, ഒരു കറ്റ. പല പാട്ടകൾ ചേർന്നതാണ് ഒരു കറ്റ എന്ന് പറയുന്നത്. നോക്കൂ ഇനി അടുത്തത്, ഇലവടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നെന്മണികൾ നിലത്തടിച്ച് പൊഴിച്ചെടുക്കുന്നതാണ് ഇലവടിക്കുക എന്ന് പറഞ്ഞാൽ. അടുത്തത് നോക്കൂ, പൊലി. പൊലി എന്ന് പറഞ്ഞാൽ മെതിച്ചു കൂട്ടിയ നെല്ലാണ്. അതുപോലെ ചണ്ട് എന്ന് പറഞ്ഞാൽ വേർതിരിച്ചെടുക്കുന്ന പതിരാണ്. ഇനി അടുത്തത് നോക്കൂ, മങ്കായി പോകുക. മങ്കായി പോകുക എന്ന് പറഞ്ഞാൽ നെല്ല് പതിരായി പോകുക എന്നതാണ്. മനസ്സിലായോ? അടുത്ത വാക്ക് നോക്കൂ, ഉമി. ഉമി എന്ന് പറഞ്ഞാൽ നെല്ലിൻ്റെ പുറന്തോടാണ്. ഈ ഉമിയാണ് പണ്ട് കാലങ്ങളിലൊക്കെ ആളുകൾ പല്ല് തേക്കുന്നതിന് ഉമി കരിച്ചിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതിന് ഉമിക്കരി എന്ന് പറയും. ഈ തവിട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? ഉമി നീക്കിയാൽ ധാന്യത്തോട് പറ്റിച്ചേർന്നിരിക്കുന്ന വസ്തുവാണ് തവിട്. ഇനി അതുപോലെ പുഴുക്കലരി. നെല്ല് പുഴുങ്ങി കുത്തിയെടുക്കുന്ന അരിയാണ് പുഴുക്കലരി. മനസ്സിലായോ? ഇനി അടുത്ത് നോക്കൂ, അരിക്കാടി. കാടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കാടി എന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളം അല്ലേ, അതായത് അരി കഴുകിയ വെള്ളം എന്നാണ് അർത്ഥം. അരിക്കാടി എന്ന് പറഞ്ഞാൽ അരി കഴുകിയ വെള്ളം. ഓക്കെ, ഇനി നോക്കൂ, ഇനി കുറച്ച് നാടൻ അരിപ്രയോഗങ്ങൾ നോക്കാം. നെടിയരി, പൊടിയരി, കുറിയരി, നുറുക്കരി, ചാക്കരി, വരവരി എന്നിവയൊക്കെ നാടൻ അരിപ്രയോഗങ്ങളാണ്. ഇത്രയുമാണ് പഴയ കാലങ്ങളിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിരുന്ന കൃഷിപദങ്ങൾ. ഇത് ഇപ്പോഴും ഉപയോഗിക്കാറുണ്ട്. കുറച്ച് നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്നവരോടും പ്രായം ചെന്ന മുത്തശ്ശന്മാരോടൊക്കെ ചോദിച്ചാൽ അവർക്ക് ഈ പദങ്ങളൊക്കെ ഇപ്പോഴും അറിയും. ഈ പദങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ മലയാള നോട്ട്ബുക്കിൽ എഴുതിയെടുത്ത് ടീച്ചർക്ക് അയച്ചു തരണം. ഓക്കേ.